ഫുഡ് ടോക്ക് വിത്ത് ഷെറിനിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു സാലഡ് ഉണ്ടാക്കിയാലോ എന്ന് ഇന്നത്തെ റെസിപ്പിയാണ് ഗ്രീൻ പീ സാലഡ്. അപ്പോൾ ഇതിൽ ഗ്രീൻ പീസ് മാത്രമല്ല, അതിൻ്റെ ഒപ്പം ചേർക്കുന്നത് കുറച്ച് മുട്ടയും ചീസുമാണ്. പക്ഷേ ഇതിൻ്റെ അകത്തുള്ള ഇൻഗ്രീഡിയൻസ്, ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് മാറ്റാം. അപ്പോൾ മുട്ട കഴിക്കാത്തവർക്ക് പനീറോ ടോഫോ യൂസ് ചെയ്യാം, ചീസ് വേണ്ടാത്തവർക്ക് വേണമെങ്കിൽ അത് മാറ്റിയെടുക്കാം, അത് ഉപയോഗിക്കാതിരിക്കുക. ഇതിൽ വേണമെങ്കിൽ ബേക്കൺ ബിറ്റ്സ് അല്ലെങ്കിൽ ചിക്കൻ ആണേലും ഇതിൽ ഇടാം. അപ്പോൾ പെട്ടെന്ന് നോക്കിയാലോ ഈ ഗ്രീൻ പീ സാലഡിൻ്റെ റെസിപ്പി. പക്ഷേ അതിന് മുൻപ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. ഈ ഗ്രീൻ പീ സാലഡിന് വേണ്ടി ആദ്യമേ തന്നെ നമുക്കൊരു മുട്ട പുഴുങ്ങിയെടുത്ത് അതിനെ ചെറിയ പീസസ് ആക്കി എടുക്കണം. ചെഡാ ചീസ് ആണ് ഞാനിതിൽ യൂസ് ചെയ്യുന്നത്. അതിനെയാണേലും കുഞ്ഞു കുഞ്ഞു പീസസ് ആക്കി നമുക്ക് മുറിച്ചെടുക്കാം. പീസ് നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് ഏറ്റവും എളുപ്പമുള്ള പരിപാടിയാണ് ഗ്രീൻ പീസിലോട്ട് കുറച്ച് വെള്ളം ചേർക്കുക, കുറച്ച് ഉപ്പ് ചേർക്കുക, ഇത് എന്നിട്ടൊരു 30-35 സെക്കൻഡ്സിന് വേണ്ടി മൈക്രോവേവ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ സാലഡിൻ്റെ ഡ്രസ്സിംഗ് റെഡിയാക്കാം. ഡ്രസ്സിങ്ങിന് വേണ്ടി ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഗ്രീക്ക് യോഗേർട്ട് ആണ്. ഇതിലോട്ട് കുറച്ച് ഫ്രഷ് ക്രീം, മസ്റ്റേർഡ് സോസ്, ഹണി, വിനെഗർ, ഒലിവ് ഓയിൽ, കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഈ ഡ്രസ്സിങ്ങിലോട്ട് നമുക്ക് പീസ്, മുറിച്ച് വെച്ചേക്കുന്ന മുട്ട, ചീസ് ക്യൂബ്സ്, ഒരു ചെറിയ ക്രഞ്ചിന് വേണ്ടി സവോള അരിഞ്ഞു വെച്ചേക്കുന്നത് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഗ്രീൻ പീ സാലഡ് റെഡിയായി. ഇതിനെ ഒന്ന് തണുപ്പിച്ചെടുത്തിട്ട് സെർവ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ എന്നെ അറിയിക്കുകയും ചെയ്യണം.